വയനാട്ടിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 5 ലക്ഷം കടക്കുമെന്നാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ അവകാശവാദം. കുട്ടിക്കലാശിന് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇന്ന് രാഹുൽ ഗാന്ധിയും വയനാട്ടിലുണ്ട്. ദീപക് തർമ്മണം വയനാട്ടിൽ നിന്ന് തത്സമയം ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ 2 ലോക്സഭാംഗങ്ങൾ 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം, ഇങ്ങനെ ഒരുപാട് കാൽക്കുലേഷനിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് പോകുന്നത്. പറയൂ. എസ് കെ എൻ, വലിയ ഒരുക്കത്തോടു കൂടിയാണ് കൊട്ടിക്കലാശം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും താമസിക്കുന്ന താജിൽ നിന്നും ഇറങ്ങും. ഇപ്പം ദൃശ്യങ്ങളിൽ കാണാം, സെക്യൂരിറ്റി ചെക്കിനെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് അവരുടെ കാർക്കേഡ് റെഡിയായി നിൽക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക്, അതായത് പ്രചാരണ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ ഇവിടെ ഉണ്ട്. എസ് കെ എൻ, നമുക്ക് ആദ്യം കെ സിയോട് ചോദിക്കാം, ഈ പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ് കേരളത്തിലെ എന്നുള്ളത്. കെ സി അങ്ങ് തിരക്കിലാണ്, പ്രചാരണ പ്രവർത്തനം കൊട്ടിക്കലാശമാണ്, എന്താണ് പൊതുവുള്ള അവസ്ഥ? യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള കാറ്റാണ് എല്ലായിടത്തും. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുമെന്നുള്ളതാണ് പൊതുവിൽ പറയുന്നത്. കെ സി ആണ് സംഘടനാ ചുമതലയുള്ള ആൾ. അല്ല, തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി മുന്നോട്ട് വരും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു. എസ് കെ നിത, പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖ, നിങ്ങളൊന്ന് പറയും. എങ്ങനെയാണ് വിജയപ്രതീക്ഷയുടെ ശതമാനം? പൂർണ്ണ വിജയ പ്രതീക്ഷയാണ്. വലിയ ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം, കേരളത്തിലെ ഏറ്റവും വലിയ മഹാഭൂരിപക്ഷം ഉണ്ടാവും. എസ് കെ എൻ, ഇതാ കാണാം, നമുക്ക് പ്രിയങ്ക ഗാന്ധിയെ ഹാരാർപ്പണം ചെയ്യുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പ്രിയങ്കയെ ഹാരാർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർ, നേരത്തെ നിശ്ചയിക്കപ്പെട്ട പ്രവർത്തകർ മാത്രമാണ് വരുന്നത്. ഇതാ നമ്മളെ ക്യാമറമാൻ രാജേഷ് വള്ളരിക്കൊണ്ടാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. തത്സമയ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. അവസാന ദിവസത്തെ പ്രചരണത്തിന് പ്രിയങ്ക ഗാന്ധി പോകുമ്പോൾ അവർ അവസാനമായി അവർ എല്ലാ പ്രവർത്തകരെയും വിഷ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രിയങ്കാജി, 1 മിനിറ്റ്. പ്രിയങ്കാജി 1 മിനിറ്റ്. എസ് കെ എൻ, പ്രിയങ്ക ഗാന്ധി ഇന്ന് പ്രചരണം ആരംഭിക്കാൻ വൈകി എന്നുള്ള കാരണത്താൽ തന്നെ അവർ ഇപ്പോൾ കാണാൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഐ വിൽ കാച്ച് യു ലേറ്റർ എന്നുള്ള പദമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ വാഹന വ്യൂഹം പുറപ്പെടാൻ തന്നെ ലേറ്റായി, കാരണം കുറച്ച് സന്ദർശകർ ഉണ്ടായിരുന്നു. എസ് കെ എൻ, പക്ഷേ വലിയ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമാണ്. എസ് കെ എൻ, ദീപക് തർമ്മണമാണ് നമുക്കൊപ്പം ചേർന്നത്. ദീപകിനെ പ്രിയങ്ക ഗാന്ധി പിടികൂടും എന്ന് തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്.